രഞ്ജിത്തിന്റെ പുതിയ സിനിമയായ ലോഹത്തിന്റെ കാക്കനാട സെറ്റിൽ അസോസിയേറ്റിന്റെ റോളിൽ തിളങ്ങുമ്പോഴാണ് സന്തോഷവാർത്ത മുസ്തഫയെ തേടിയെത്തിയത്. 3 മണിയോടെ ഷൂട്ടിങ്ങിന് താൽക്കാലിക അവധി നൽകി. രഞ്ജിത്തിനൊപ്പം അണിയറ പ്രവർത്തകരും ടിവിക്ക് മുന്നിൽ ഇരിപ്പായി. 3:30 അവാർഡ് പ്രഖ്യാപനം വന്നതോടെ ആശങ്കയും ആകാംക്ഷയും സന്തോഷത്തിന് വഴിമാറി. പാലേരി മാണിക്യത്തിലൂടെ തന്നെ സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ രഞ്ജിത്തിന്റെ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മുസ്തഫ പറഞ്ഞു. സന്തോഷം, ഞങ്ങളെടുത്ത പ്രയത്നത്തിന്റെ റിസൾട്ട് കിട്ടി. താങ്ക്സ് എല്ലാവർക്കും, ഇതിന്റെ പിന്നെ ജൂറി മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും, മലയാള സിനിമയിൽ നിന്ന് ഇത് നാഷണൽ അവാർഡിലേക്ക് എത്തിച്ച ജൂറി മെമ്പേഴ്സിനും അവിടെ നിന്ന് സെലക്ട് ചെയ്ത എല്ലാവർക്കും. ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നതിന് പിന്നിലെ ബുദ്ധിമുട്ട് സർക്കാർ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് സംവിധായകൻ രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. ഇവിടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇതിനകത്ത് നിർദ്ദേശം നൽകണം, അതിനൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ തിയേറ്ററുകൾക്ക് മുമ്പിൽ സമരം നടത്താൻ ഈ മലയാള സിനിമയിലെ സംഘടനയുടെ മുഴുവനൊന്നും എനിക്ക് ആവശ്യമില്ല. കോഴിക്കോട്ട് ഞാൻ പറയുകയാണ്, മുസ്തഫയ്ക്ക് വേണ്ടി സമരം നടത്തിയിരിക്കും. അയിന്റെ ചിത്രീകരണത്തിലൊപ്പമുണ്ടായിരുന്ന അന്തരിച്ച സുഹൃത്ത് നിഷാദിന് പുരസ്കാരം സമ്മാനിച്ച മുസ്തഫ പടം പൂർത്തിയാക്കാൻ സഹിച്ച പ്രതിസന്ധികളെക്കുറിച്ചും ഓർമ്മിച്ചു. മീഡിയ 1, കൊച്ചി.